ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഫ്ലേവേർഡ് എസൻസ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു കുക്കിംഗ് വീഡിയോയുമായിട്ടല്ല, പകരം ഒരു സ്പെഷ്യൽ ഗസ്റ്റിനെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇന്ന് ഞങ്ങൾ റാവിസ് അഷ്ടമുടിയിലാണ് വന്നിരിക്കുന്നത്. അഷ്ടമുടി കായലിന്റെ വശ്യ മനോഹാരിതത്തിന് മൂടി കൂട്ടുവാനായി തല ഉയർത്തി നിൽക്കുന്ന റാവിസ് റിസോർട്ട് ആൻഡ് സ്പാ അഷ്ടമുടി. ഇന്ന് ഇവിടെ വരാനുണ്ടായ അവസരം മറ്റൊന്നുമല്ല, എന്റെ ബ്രദറിന്റെ വിവാഹമായിരുന്നു. ഞങ്ങളുടെ റിസപ്ഷൻ ദി റാവിസിൽ വെച്ചായിരുന്നു. അറബിക്കടലുമായി ചേരുന്ന അഷ്ടമുടി കായലിന്റെ ഇളം കാറ്റ് നമ്മെ തഴുകിയുണർത്തുന്ന കുളിർമ കായലിന്റെ അലയടി ശബ്ദവും കിളികളുടെ കളകളനാദവും നമ്മെ അവിടേക്ക് വശീകരിക്കുന്നു. ഇതിനെല്ലാം പുറമെ മലയാളികളുടെ ഒരു സ്വകാര്യ അഹങ്കാരം എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരാൾ ഷെഫ് സുരേഷ് പിള്ള. ഇന്ന് മലയാളികൾക്ക് കുക്കിംഗ് ഒരു ഹരമാക്കി മാറ്റിയെടുത്ത ഒരു വ്യക്തി. ഈ വീഡിയോയുടെ അവസാനം അദ്ദേഹവുമായി ഒരു ചെറിയ ചാറ്റ് നമുക്ക് നടത്താം. അതിനു മുൻപ് വേറെ കുറെ കാഴ്ചകൾ കാണുവാൻ നമുക്ക് പോകാം. വിവാഹ ഒരുക്കങ്ങളുടെ ഭാഗമായി ഞങ്ങൾ ഇവിടെ വന്നപ്പോൾ ഷെഫുമായി കുറച്ച് സമയം ചെലവഴിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചു. ഷെഫ് തന്നെയാണ് ഞങ്ങൾക്ക് സ്വാദിഷ്ടമായ മെനു സെറ്റ് ചെയ്തു തന്നത്. നല്ല ടേസ്റ്റിയും വളരെ ഡെലിഷ്യസുമായിരുന്നു ഇവിടുത്തെ മെനു. രുചിയൂറുന്നതും രുചിയേറുന്നതുമായ വൈവിധ്യമാർന്ന ഭക്ഷണ കലവറയും അഷ്ടമുടിയുടെ തീരത്തെ തൊട്ടുണർത്തി നിൽക്കുന്ന ദൃശ്യഭംഗിയും ഒത്തിണങ്ങിയ റാവിസ്. ആധുനിക ശില്പ സംവിധാനങ്ങളും പൗരാണിക വാസ്തുകലാ നിർമ്മാണ ചാതുര്യം സമഞ്ജസമായി സമ്മേളിച്ചിരിക്കുന്ന അഷ്ടമുടിയുടെ തിലകക്കുറി. ഏതൊരാളുടെയും മനസ്സ് നിറയ്ക്കുന്ന ഭക്ഷണവും സ്നേഹവുമാണ് നമുക്കിവിടെ ലഭിക്കുന്നത്. ഒപ്പം ഇരട്ടി മധുരം എന്ന പോലെ ഞങ്ങൾക്ക് ഷെഫ് സുരേഷ് പിള്ള സാറിനൊപ്പം അല്പസമയവും. ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് മറ്റാരെയല്ല, നമ്മുടെ പ്രിയപ്പെട്ട ഷെഫ് സുരേഷ് പിള്ള സാറിനെയാണ്. അപ്പോ നമുക്ക് കുറച്ച് കാര്യങ്ങൾ സാറിനോടൊന്ന് ചോദിച്ചറിയാം. സാറിന് എങ്ങനെയാ ഈ ഒരു ഫീൽഡിലോട്ട് വരാനുള്ള ഒരു ഇൻസ്പിറേഷൻ? ഇതൊരു നമ്മുടെ ജോലിയായിട്ട് തുടങ്ങിയതല്ല, കുക്കിംഗ് അല്ലെങ്കിൽ ആഹാരം കഴിക്കാൻ ഇഷ്ടമുണ്ടായി, അങ്ങനെ ഒരു രീതിയിലേക്ക് അവിചാരിതമായിട്ട് മേഖല വന്നു. പിന്നെ അത് കുറെ കൂടെ പാഷനായിട്ട് തോന്നി, ഭക്ഷണം ഉണ്ടാക്കുക, മറ്റുള്ളവർക്ക് കൊടുക്കാൻ പറ്റാന്നൊക്കെ കാണുന്നു. ആ ഒരു സന്തോഷത്തിൽ ഇത് 26 ഇയർ ആണ്. സ്റ്റിൽ ഐ എം എൻജോയിങ്. ഇന്ത്യൻ ക്രിക്കറ്റ് ടീം കേരളത്തിൽ വരുമ്പോൾ നമ്മുടെ ഹോട്ടലിലാണ്, കോവളം റാവിസിലാണ് തിരുവനന്തപുരത്ത് മത്സരം. കഴിഞ്ഞ രണ്ട് വർഷമായിട്ടുള്ള കളികളും അവരോടൊപ്പം കേരളത്തിലുള്ള ഭക്ഷണങ്ങളെ വിളിച്ചിട്ടുണ്ട്. വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും ശിവ ധവാനും ശാസ്ത്രിയും എല്ലാം. വിരാട് കോഹ്ലി വീഗൻ ആണ്, അദ്ദേഹം വെജിറ്റേറിയൻ ആനിമലിന്റെ പ്രൊഡക്റ്റ് ഒന്നും കഴിക്കാത്ത പ്യുവർ വെജിറ്റേറിയൻ ആണ്. അദ്ദേഹത്തിന് നമ്മുടെ കേരളത്തിലെ സദ്യയാണ് തീർച്ചയായിട്ടും. തീർച്ചയായിട്ടും ഈ ലോക്ക്ഡൌൺ വന്നതിന് ശേഷമാണ് ഒരുപാട് വീട്ടമ്മമാരുടെ ചാനലുകളെയും കുട്ടികളുടെയും, പ്രത്യേകിച്ച് അത് നല്ലൊരു കാര്യമാണ്. സ്ത്രീകൾക്ക് ഇത് ചെയ്യാൻ പറ്റും, നമുക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും. സ്ത്രീകൾക്കോ ടെമ്പറമെന്റ് അവർ നന്നായിട്ട് കുക്ക് ചെയ്യുന്നുണ്ട്, ആണുങ്ങളെക്കാട്ടും കൂടുതൽ നമ്മുടെ അമ്മമാരൊക്കെ ഭക്ഷണം ഉണ്ടാക്കാം. അപ്പൊ അതിന് ശരിക്കും അതൊരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു. ഒരുപാട് പേര് കഴിഞ്ഞ ഒരു 9 മന്ത്സിൽ വീട്ടിൽ ഒരുപാട് സമയം കിട്ടിയതുകൊണ്ടാവും, ജോലി ഉള്ളവരും ജോലി ഇല്ലാത്തവരും നന്നായിട്ട് പാലം ചെയ്യുന്നവരൊക്കെ. അപ്പൊ അതിന് നല്ല ഒരു ഓപ്പർച്യൂണിറ്റി, അത് അവരുടെ കഴിവ് സ്വയം തെളിയിക്കാൻ പറ്റുന്നു, അല്ലെങ്കിൽ നമ്മൾ
ഉണ്ടാക്കുന്ന അവരുടെ സ്കിൽസ് മറ്റുള്ളവരെയൊക്കെ ഷെയർ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അത് വലിയൊരു സംഭവം തന്നെയാണ്. കഴിഞ്ഞാൽ ഒത്തിരി ആൾക്കാരെ കണ്ടു വളരെ മികച്ച റെസിപ്പീസ്, കാരണം ഈ റെസിപ്പീസ് എന്നൊക്കെ പറഞ്ഞാൽ എല്ലാവർക്കും ഓരോ വീടിൻ്റെ ഓരോ ടേസ്റ്റാണ്. അപ്പോൾ അത് വെച്ച് അല്ലെങ്കിൽ അവരുടെ മുത്തശ്ശിമാരുണ്ടാക്കിയൊക്കെ ഇങ്ങനെ പകർന്നു വരുന്നത്. അപ്പോൾ അത് പലർക്കും അറിയില്ല, ഓരോ ഫാമിലിയിലായിട്ട് അത് മാറി മാറി പോകുന്നു. അപ്പോൾ അത് കാരണം ഒത്തിരി പുതിയ റെസിപ്പികൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കിട്ടുന്നു, അത് ട്രൈ ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പം അതുകൊണ്ട് നിങ്ങളെപ്പോഴുള്ള ചാനലും അതിനൊരു ഉദാഹരണമാണ്. ഇപ്പം ഈ ഒരു ലോക്ക്ഡൗൺ സമയത്താണ് ഇവരുടെ ചാനലുകൾ തുടങ്ങിയത്. വളരെ പെട്ടെന്ന് കൊണ്ട് തന്നെ ആളുകൾ കൂടുതൽ കാഴ്ചക്കാർ വരുന്നു, കുറേ വെറൈറ്റീസ് ഒക്കെ നന്നായി ചെയ്യുന്നുണ്ട്. അപ്പം വീണ്ടും പുതിയ പറയുക, യാത്ര ചെയ്യുക, പുതിയ പുതിയ റെസിപ്പികൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനോ അല്ലെങ്കിൽ അവർക്ക് നിങ്ങളെയൊക്കെ അറിയാവുന്ന ഷെയർ ചെയ്ത് കൊടുത്ത് അതിൻ്റെ ഒരു വിജയം വിജയം തന്നെ. ഇത് കൂടുതൽ ഇപ്പോൾ യൂട്യൂബിൽ പൈസ കിട്ടും അല്ലെങ്കിൽ അതിനേക്കാട്ട് കൂടുതലൊക്കെ ഒരു എഫർട്ടാണ്. വീഡിയോ വീട്ടിൽ ഉണ്ടാക്കി കുക്ക് ചെയ്ത് ഷൂട്ട് ചെയ്ത് എഡിറ്റ് ചെയ്യുക എന്ന് പറയുന്നത് വലിയൊരു പ്രയത്നമാണ്. അതൊരു 1 മിനിറ്റ് വീഡിയോ ചെയ്താലോ അല്ലെങ്കിൽ 7 മിനിറ്റ് വീഡിയോ ചെയ്ത് സിനിമയെന്ന് അല്ലെങ്കിൽ പോലും ഒരുപാട് എഫർട്ടാണ്. അപ്പോൾ ഇത് ജസ്റ്റ് ഒരു പൈസയ്ക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ യൂട്യൂബിൽ കൂടെ വരുമാനം കിട്ടുന്നത് മാത്രം കൊണ്ടായിരിക്കത്തില്ല വീട്ടമ്മമാരൊക്കെ ചെയ്യുന്നത്. അവരുടെ ഒരു ശരിക്കും പാഷൻ കൊണ്ടുകൊണ്ട് മാത്രമാണ്. അപ്പം ഇത് തീർച്ചയായിട്ടും ആളുകൾ നല്ല കണ്ടന്റുകളെ സപ്പോർട്ട് ചെയ്യുക, നല്ല യൂട്യൂബേഴ്സിനെ സപ്പോർട്ട് ചെയ്യുക, പ്രത്യേകിച്ച് ഹൗസ് വീട്ടമ്മമാരെ. അവരുടെ ഒരു എക്സ്ട്രാ ഇൻകംനേക്കാൾ കൂടുതൽ വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കി മടുക്കുന്നതിനേക്കാൾ കൂടുതൽ അവർ ചെയ്യുന്ന പ്രവർത്തികൾ മറ്റുള്ളവർ കാണുന്നു എന്നുള്ളൊരു സന്തോഷം കൊണ്ടൊക്കെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഈ ഒരു ബ്ലോഗിനെ. താങ്ക് യു. അപ്പോൾ ഇവിടെ ഒന്ന് കാണാൻ വന്നതിന് ഒരുപാട് ഒരുപാട് താങ്ക് യു. അപ്പൊ എല്ലാവർക്കും ഇഷ്ടമുള്ള നമ്മുടെ പ്രിയപ്പെട്ട ടാഗ് ലൈൻ സാറിന്റെ കയ്യിൽ നമുക്ക് ഒന്നുകൂടെ കേൾക്കാം. ഒരുപാട് ഒരുപാട് സ്നേഹങ്ങൾ വാരി വിതരണം. താങ്ക് യു സോ മച്ച്. കേരളത്തിലെ ഏറ്റവും മനോഹരമായ റിസോർട്ടുകളിലൊന്നായ ദി റാവിസ് കൊല്ലം ജില്ലയിലെ തേവള്ളി എന്ന സ്ഥലത്ത് സ്ഥിതി കൊള്ളുന്നു. ഏറ്റവും അടുത്ത റെയിൽവേ സ്റ്റേഷൻ ഇവിടെ നിന്ന് 5 കിലോമീറ്ററും തിരുവനന്തപുരം ഇന്റർനാഷണൽ എയർപോർട്ട് ഇവിടെ നിന്ന് 70 കിലോമീറ്റർ മാത്രമേ ദൂരമുള്ളൂ. ദൈനംദിന ജീവിത തിരക്കുകളിൽ നിന്ന് ആശ്വാസം കണ്ടെത്താൻ പറ്റുന്ന ഒരിടം. ഏവർക്കും ദി റാവിസ് അഷ്ടമുടി റിസോർട്ട് ആൻഡ് സ്പായിലേക്ക് സ്വാഗതം. എന്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.